എന്റെ സംശയം ഈ സൈക്ലിക്കൽ ഇവന്റ്സിനെ കുറിച്ചാണ്. അതായത് നമ്മളിപ്പോ ഏത് ഇവന്റ്സ് നോക്കിയാലും ഇപ്പൊ ഒരു ദിവസത്തിന്റെ ആണെങ്കിൽ രാത്രി രാവിലെ തുടങ്ങിയിട്ട് രാത്രിയാവും, പിന്നെ അതും സൈക്കിൾ ചെയ്ത് പിന്നെയും രാവിലെ പോലെ രാത്രിയാവും. അതുപോലെ ഓരോ ഇപ്പൊ എക്സ്പീരിയൻസിന്റെ കാര്യം അല്ലെ, ഇപ്പൊ ഒരു വികാരപരമായിട്ടുള്ള ഒരു കാര്യം എടുത്താലും അതിന് അതെല്ലാം സാധാരണ ഒരു സ്റ്റാർട്ടിംഗ് തുടങ്ങി ഒരു ഡിസ്ട്രക്ഷനിൽ കൊണ്ട് ആയിരിക്കും തീരുക. അല്ലെങ്കിൽ അതൊരു നമുക്ക് ആ ഒരു നിരാശയിലോ അല്ലെങ്കിൽ അതിനോട് ഒരു വൈരാഗ്യത്തിൽ പോയി നിന്നതിന് ശേഷം ഇത് സൈക്ലിക്കലായിട്ട് പിന്നെയും ആഗ്രഹത്തിലേക്ക് പോയി പിന്നെയും നിരാശയിലേക്ക് പോകുന്നുണ്ട്. ഒരു ദിവസത്തിന്റെ കാര്യം എടുത്താലും ഇപ്പോൾ ചൈനീസ് ഫിലോസഫിയിലൊക്കെ ആണെങ്കിൽ ഫൈവ് എലമെന്റ്സ് പറയുമ്പോൾ വിൻഡ്, ഹീറ്റ്, ഹ്യൂമിഡിറ്റി, ഡ്രൈനസ്, കോൾഡ്നെസ്, ഒരു അഞ്ചാമത്തത് ഇത് ഡിസ്ട്രക്ഷനിലാണ്. കോൾഡ്നെസ് എന്ന് പറയുന്ന തണുപ്പിന്റെ അതിൽ പോയി നിന്നതിന് ശേഷം പിന്നെ ഇത് സൈക്ലിക്കലായിട്ട് അടുത്ത വിൻഡ് മുതൽ പിന്നെയും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ആ ഡിസ്ട്രക്ഷന് പിന്നെ ഒരു പുതിയതായിട്ട് വിൻഡ് നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, പിന്നെ ഒന്നുകൂടി ഒരു സ്റ്റാർട്ടിങ്ങിലേക്ക് പോകാനുള്ള ഒരു പ്രേരണ എന്താണെന്നാണ്. അതായത് ഈ പറഞ്ഞ പോലെ എക്സ്പീരിയൻസ്, നമ്മൾ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് ചെയ്താലും അതിൽ നിന്ന് കിട്ടുന്ന ബോധമാണോ പിന്നെയും നമുക്ക് അടുത്ത സൈക്ലിക്കൽ ഇതിലേക്ക് പോകാനായിട്ട് സഹായിക്കുന്നത് എന്നാണ് എന്റെ സംശയം. അതോ വേറെന്തെങ്കിലും ആണോ? ഈ സൈക്കിള് എന്ന് പറയുന്നത് പ്രപഞ്ചത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായ സ്വഭാവമാണ് അത് തിരിച്ചറിയണം. നല്ല സ്ട്രെയിൻ ഉണ്ട്, ഒന്ന് വിളിക്കാൻ പറ്റില്ല. ഈ സൈക്കിളെ പ്രപഞ്ചത്തെ അടിസ്ഥാനപരമായിരിക്കുന്ന സ്വഭാവമായിട്ട് നാം തിരിച്ചറിയണം. പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാനപരമായിരിക്കുന്ന ചാക്രികതയാണ് നമ്മളിൽ പല കാര്യങ്ങളിൽ, നമ്മൾ വ്യാപരിക്കുന്ന പല കാര്യങ്ങളിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ ശരീരത്തിലെ ആയാലും ശരി, പ്രകൃതിയിലെ ആയാലും ശരി, എല്ലാ കാര്യത്തിലും ആ ചാക്രികത അനുഭവങ്ങളിലും സ്വഭാവങ്ങളിലും അനുഭൂതികളിലും ഒക്കെ തന്നെ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഇത് അടിസ്ഥാനപരമായി ഞാൻ ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കാൻ ഇത് ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു. എന്താണ്? ബുദ്ധപദവിയിലെത്തുന്നവൻ പോലും അടിസ്ഥാനപരമായി അവൻ വീണ്ടും അവൻ്റെ ഇച്ഛയോടുകൂടി ബദ്ധനായി വീണ്ടും ജീവിതം തുടങ്ങി തിരിച്ചു വരുന്നതിൻ്റെ സാധ്യതയാണ് ഈ ചാക്രികത കാണിക്കുന്നത് എന്നുകൂടി അവകാശപ്പെടാൻ ഈ ഒരു വിഷയം നമുക്ക് ഉപയോഗിക്കാം. അതവിടെ നിൽക്കട്ടെ, അതല്ല ഇപ്പോഴത്തെ ചോദ്യം. അതുപോലും അതാണ് കാരണം എന്ന് മനസ്സിലായിക്കോണം. അപ്പോൾ ഈ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രപഞ്ചത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള ഇല്യൂഷൻ മനസ്സിലാവും. പ്രപഞ്ചം ഇല്യൂഷനാണ് എന്ന് പറയുന്നത് ഒരു ക്വാണ്ടിറ്റേറ്റീവ് ഇല്യൂഷനാണ് എന്നാണ് തെറ്റിദ്ധരിക്കുന്നത്. പ്രപഞ്ചം ഒരു ക്വാളിറ്റേറ്റീവ് ഇല്യൂഷനാണ്, ക്വാണ്ടിറ്റേറ്റീവ് ഇല്യൂഷനല്ല. ക്വാണ്ടിറ്റേറ്റീവ് ഇല്യൂഷനാണെങ്കിൽ നമുക്കൊന്നുമില്ല, എല്ലാം നമുക്ക് തോന്നലാണ്. നമ്മൾ സ്വപ്നത്തിൽ കാണുന്ന ഒരു ക്വാണ്ടിറ്റേറ്റീവ് ഇല്യൂഷനാണ്, അത് ക്വാളിറ്റേറ്റീവ് ഇല്യൂഷനല്ല. ഈ പ്രപഞ്ചത്തെ ഇതിനെ സംബന്ധിക്കണം, ഈ അസ്തിത്വത്തെ സംബന്ധിക്കുന്നിടത്തോളം അതൊരു ക്വാളിറ്റേറ്റീവായിട്ടാണ് ഇല്യൂഷൻ. അതിൻ്റെ ബേസിക് ഇൻഹറൻറ്റ് ക്വാളിറ്റി എന്ന് പറയുന്ന ഒരു അവാസ്തവികതയാണ്, അതാണ് മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ട് അവാസ്തവികതയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കാരണം ഈ ചാക്രികതയാണ്. ഇത് വീണ്ടും വീണ്ടും മാറി വന്നുകൊണ്ടിരിക്കുന്നതാണ് എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഓരോ അനുഭവത്തിൽ കൂടി കടന്നു പോകുമ്പോഴും ആ അനുഭവം പൂർത്തീകരിക്കുന്ന ഒരു സൈക്കിളുണ്ടെങ്കിലും വീണ്ടും അത് തന്നെ മറ്റൊരു തരത്തിൽ അനുഭവിക്കാനുള്ള സാധ്യത വീണ്ടും ഉണ്ടാകുന്നു. ഇപ്പോൾ ചൈനീസ് ഫിലോസഫിയുടെ കാര്യം പറഞ്ഞു. ഇതിനകത്ത് ഈ സ്റ്റേറ്റുകൾ അല്ലെങ്കിൽ ഈ കാലഘട്ടങ്ങൾ, ഈ പീരിയോഡിക്കലായിട്ടുള്ള കാലഘട്ടങ്ങൾ, സ്റ്റേജുകളെ തിരിച്ചു കഴിഞ്ഞാൽ അവയിൽ സബ് ഡിവിഷൻസ് വീണ്ടും ഉണ്ട്. ഓരോന്നിനകത്ത് ഈ കോൾഡ്നെസ്സിനകത്ത് തന്നെ ഡ്രൈനസ് ഉണ്ട്, ഇങ്ങനെ വീണ്ടും സബ് ഡിവിഷൻസ് ഉണ്ട്. ആ സബ് ഡിവിഷൻസിൽ ഓരോന്നായിട്ട് നമ്മൾ പ്രോമിനൻ്റ് ആയിരിക്കുക. അതായത് ഇന്ന് നാം ആ കോൾഡ്നെസ്സിലെ ഡ്രൈനസ് അല്ല അനുഭവിച്ചത്, വേറൊന്നാണ് അനുഭവിച്ചെങ്കിൽ നാളെ നമ്മൾ ഡ്രൈനസ് ആയിരിക്കും അനുഭവിക്കുന്നത്. ഇങ്ങനെ ആ സബ് ഡിവിഷൻസ് ആറെണ്ണവും അതിനകത്ത് തന്നെ അനുഭവിച്ച് പോവുക എന്നാണ്. അപ്പോൾ അങ്ങനെ അനുഭവിച്ച് പോകുന്നതുകൊണ്ട് ജീവിതം രസകരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരേ യാന്ത്രികതയിൽ ജനിച്ച മുതൽ
അല്ല, ജനിച്ച ദിവസത്തെ ആദ്യത്തെ രീതി എന്തൊക്കെയാണോ, എന്തൊക്കെ ചിന്തിച്ചോ, എന്തൊക്കെ പറഞ്ഞോ, അതുമാത്രം ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. ആലോചിച്ചു, ഒരു രാത്രി അങ്ങനെ കടഞ്ഞുകൂടാൻ ഒക്കില്ലല്ലോ മനുഷ്യനെ. ഇത്രയും ചാക്രികത ഉള്ളതുകൊണ്ട് മാത്രമാണ് മനുഷ്യൻ സന്തോഷമായിട്ട് ഭൂമിയിൽ ജീവിക്കുന്നത്. ആനന്ദത്തിന് കാരണമായിരിക്കുന്ന ഈ ചാക്രികത മാത്രമാണ്. ആ വെറൈറ്റി ഇങ്ങനെ കൊണ്ടുവരുന്നുകൊണ്ടിരിക്കുക, പലതരത്തിലുള്ള വെറൈറ്റി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അല്ലാതെ ഒരേ സംഗതി എടുത്തിട്ട് ബോറടിപ്പിക്കുന്നേയില്ല. എൻ്റെ അടുത്തൊരു സുഹൃത്ത് പറയുകയുണ്ടായി, സാർ ആ എഫ് ബിയിലെ ഫോട്ടോ മാറ്റാത്തത് മഹാബോറായിപ്പോയി, എത്ര നാളായി എന്ന് ചോദിച്ചു. ഞാനും ആലോചിച്ചു, ഫാസ്വദ്ദീൻ ഈ പടം അങ്ങനെയാണെങ്കിൽ എന്തും മാറ്റേണ്ടിയിരിക്കുന്നു, എല്ലാ ദിവസവും മാറ്റേണ്ടിയിരിക്കുന്നു. ഇത് സ്വാഭാവികമായൊരു ആവശ്യമാണ്. ആളുകൾക്ക് ഇങ്ങനെ വെറൈറ്റി ആവശ്യമുണ്ട്. ആളുകൾക്ക് എന്തല്ല, മനുഷ്യ മനസ്സിന് വെറൈറ്റി ആവശ്യമുണ്ട്. ഈ വെറൈറ്റി കൂടെ പോവുക എന്നുള്ള പ്രാകൃതികമായിരിക്കുന്ന ലക്ഷണം. ആ വെറൈറ്റിയെ ആര് നിഷേധിക്കുന്നു, ആരാണ് ഏകാഗ്രതയിലേക്ക് വരുന്നത് എന്ന് ചോദിച്ചാൽ ബോധവാനാണ്. ആ ബോധവാൻ വെറൈറ്റി നഷ്ടപ്പെടുത്തുന്നുണ്ടോ? ഇല്ല. വെറൈറ്റി എന്ന് പറയുന്ന ആ സ്പെക്ട്രം കറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴുള്ള ധവളിമയാണ്, ആ വെള്ളനിറമാണ് അദ്ദേഹം ശ്രദ്ധിക്കുന്നതെങ്കിലും അതിനകത്തുള്ള ഓരോ വിബ്ജിയോറിലുള്ള ഓരോ കണികയും, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, റെഡ്, ഓറഞ്ച്, റെഡ്, ഈ പിന്നെ വ്യത്യാസങ്ങളെ എല്ലാം തന്നെ തിരിച്ചറിയുകയും അനുഭവിക്കുകയും ചെയ്യാനുള്ള കഴിവുണ്ട്. പക്ഷെ അദ്ദേഹം കാണുന്ന സമഗ്രമായിരിക്കുന്ന ദർശനമാണ്. അതുപോലെ ജീവിതത്തെ ഈ പറഞ്ഞ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നതിൽ നിന്ന് സമഗ്രമായി കാണുന്നിടത്താണ് ഈ വൈവിധ്യം ആവശ്യമില്ലാതെ വരുന്നത്. അല്ലാത്ത എല്ലാ വ്യക്തികളെയും സംബന്ധിച്ചിടത്തോളം, ജീവജാലങ്ങളായിരുന്നാലും മനുഷ്യരായിരുന്നാലും എല്ലാവർക്കും വൈവിധ്യങ്ങൾ ആവശ്യമുണ്ട്. ആ വൈവിധ്യങ്ങളിലൂടെ പോയേ ശരിയാവുള്ളൂ. അല്ലെങ്കിൽ എല്ലാ ദിവസവും പിന്നെ ആനന്ദിനെ കാണാൻ വരുന്നൊരു പേഷ്യൻ്റ്, എല്ലാ ദിവസവും ഒരു പേഷ്യൻ്റ് വരികയാണ്, എന്തായിരിക്കും ആനന്ദിൻ്റെ സ്ഥിതി എന്ന് ആലോചിച്ചു. സിമ്പിൾ. അല്ല, ഫീസൊക്കെ തരും, ഫീസൊക്കെ തന്ന് മരുന്നൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകും, പക്ഷേ എന്നും വീണ്ടും വരും. അയാൾ വീണ്ടും വന്ന് ഈ ഫീസും തരും, ഇതേ അസുഖവും പറയും. വേറെ ഒരു കാര്യം, അയാൾക്കൊരു അസുഖത്തിനൊരു മാറ്റമില്ല, കാരണം ചാക്രിയതയില്ലല്ലോ. അയാൾക്കൊരു അസുഖത്തിന് മാറ്റില്ല, അയാൾക്കൊരു അസുഖം, ആനന്ദിനൊരു മരുന്ന്, അതിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. എങ്ങനെയുണ്ട്, എന്തുമാത്രം ബോറടിയാണെന്ന് ആലോചിച്ചു. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ രസം മുഴുവൻ നിലനിർത്തുന്ന ഈ ചാക്രിയതയാണ്. ആ ചാക്രികതയിലാണ് മൊത്തം ഇരിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ഈ ചാക്രികതയെ അക്സെപ്റ്റ് ചെയ്യാനുള്ള മടിയാണ് മോക്ഷം മോക്ഷം എന്ന് കിടന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഇല്ലാതാവും എന്നുള്ള ഒരു എന്താ പറയുക, ഒരു ഒരു പ്രത്യാശ, അതിന് കിടന്ന ആശ എന്ന് വേണമെങ്കിൽ എന്നെ വിളിക്കാം. അത്രയ്ക്ക് ഒരു രസകരമായൊരു ആശ കൊണ്ടാണ് ഇതൊന്നും ഇല്ല, ഇതെല്ലാം നിത്യതയിലേക്ക്. നിത്യത എന്ന് പറയുന്നത് എന്താണ്? ഇതൊക്കെ ചെയ്താണ് നിത്യത, അത് മനസ്സിലാകുന്നില്ല. ഇതിനെയൊക്കെ വിരുദ്ധമാക്കി നിരോധിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് നിത്യത എന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ആ കളർ ഡിസ്കിനെ കറക്കുമ്പോൾ വെള്ളയായിട്ട് കാണുന്നെങ്കിലും ആ വെള്ളയായിട്ട് കാണുകയും കളർ ഡിസ്കിലെ ഉള്ള ഓരോ കണികയും എൻജോയ് ചെയ്യാൻ പറ്റുകയും ചെയ്യുന്നൊരവസ്ഥയിലേക്കാണ് ഒരു ബോധവാൻ പോകുന്നത്. അതുകൊണ്ട് ഈ പറഞ്ഞ ചാക്രികത അടിസ്ഥാനപരമാണ് എന്ന് മാത്രമല്ല, ആനന്ദ് ശ്രദ്ധിക്കേണ്ടത് ഇനി ഇത് ഓരോ ഘട്ടത്തിലൂടെ പോകുമ്പോഴും അതിനകത്തുണ്ടാകുന്ന ഉപഘട്ടങ്ങളിൽ അനുഭവങ്ങൾ കടന്ന് പോകുന്നത് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതായത് ഇപ്പോൾ ചൈനീസ് ഈ പറഞ്ഞ ഫിലോസഫി അനുസരിച്ച് ഇപ്പോൾ ദേഷ്യം വരുന്നൊരു സമയം, ഉദാഹരണത്തിന് ആ ദേഷ്യത്തിൻ്റെ തന്നെ രണ്ട് സ്വഭാവങ്ങൾ ചിലപ്പോൾ അനുഭവവേദ്യമാകും. ഒന്ന് പൊട്ടിത്തെറിക്കുന്നൊരു മൈൽഡായിട്ടുള്ള സ്വഭാവം, ചീത്ത പറയുന്ന സ്വഭാവം, അങ്ങനെ പല രീതിയിലായിരിക്കും ദേഷ്യം മാനിഫെസ്റ്റ് ചെയ്യുന്നത്. ആ മാനിഫെസ്റ്റേഷൻ പോലും ചാക്രികമാണ്. അപ്പോൾ നമ്മൾ പറയാറില്ലേ ആത്മഹത്യാ പ്രവണത സൈക്ലിക്കലാണ്. ഒരിക്കൽ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും കൃത്യമായിട്ട് 4 വർഷങ്ങൾ കഴിഞ്ഞ ശേഷം അതേ സമയമാകുമ്പം സൈക്ലിക്കലായിട്ട് ചിലപ്പോൾ ആത്മഹത്യയ്ക്ക് പ്രവണത ഉണ്ടാവാം എന്ന് പറയാറുണ്ട്. അപ്പോൾ അതുപോലെ ഓരോ പ്രവണതയ്ക്കും ഓരോ അനുഭവത്തിനും ഇത്തരത്തിലുള്ള ചാക്രികകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും എന്നുള്ളത് വാസ്തവത്തിൽ മനുഷ്യനെ ജീവിതത്തിൽ ജീവിതം കളർഫുള്ളാകും. വർണ്ണശബളിമയാക്ക് ഉണ്ടാക്കുന്നതിൽ പ്രധാന പങ്ക് ആ ചാക്രികതയ്ക്ക് ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അതുകൂടെ ശ്രദ്ധിക്കുക, അതുകൂടെ ശ്രദ്ധിച്ചിട്ട് നമുക്ക് വീണ്ടും ഇത് ഈ സബ്ജക്റ്റ് തുറന്നു വെച്ചിട്ടുണ്ട്. നമുക്ക്
അതിലെ ഉപഘട്ടങ്ങൾ എന്തുമാത്രം കടന്നു പോകുന്നു എന്നുള്ള ഗവേഷണം കൂടെ നടത്തുക. അത് ഓരോ പ്രാവശ്യം ഉണ്ടാകുന്ന വികാരങ്ങൾക്ക്, ആയുർവേദത്തിൽ വികാരം എന്നാണ് അതിനെ വിളിക്കുന്നത്, ആ വൈകാരികതയ്ക്ക് ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, ആ വികാരത്തിനുണ്ടാകുന്ന ശമനത്തിൻ്റെ രീതികൾ, ആ വികാരത്തിനുണ്ടാകുന്ന ഉത്ഭവം, അതിൻ്റെ വളർച്ച, അതിൻ്റെ ശമനം, ഈ മൂന്ന് സ്റ്റേജുകളും അതിലുണ്ടാകുന്ന തീവ്രത, അതിൻ്റെ ഇടവേള, ഇതുപോലുള്ള പല കാര്യങ്ങളിലും നമ്മൾ വ്യത്യാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വാസ്തവത്തിൽ ചാക്രികതയാണോ എന്ന് ചോദിച്ചാൽ ചാക്രികത അല്ല. ആ ചാക്രികത്ത് ഇൻഡിവിജ്വാലിറ്റി കീപ്പ് ചെയ്യുന്നുണ്ട്. ഓരോ ദിവസവും അനുഭവിക്കുന്ന ദേഷ്യത്തിനും വ്യത്യാസമുണ്ട്. എന്നാൽ ഒരേപോലെ ദേഷ്യം വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവൻ്റെ പേരാണ് പ്രാന്തൻ. അവന് വ്യത്യാസമില്ല, അവനൊരു ഗ്രൂവിലാണ്. അവന് ഒരു രീതി മാത്രമേ ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയുള്ളൂ. ഈ വെറൈറ്റി അവന് നഷ്ടപ്പെടുന്നു. മനസ്സിലായില്ലേ? അതാണ്. അപ്പോൾ ആ മാനസികാവസ്ഥ ഒരു വ്യത്യാസമില്ലാത്തൊരു അവസ്ഥയിലേക്ക്, വെറൈറ്റി നഷ്ടപ്പെടുന്നൊരു അവസ്ഥയാണ്. അപ്പോൾ ആ വെറൈറ്റി എന്ന് പറയുന്നത് വീണ്ടും ഒരു കാര്യം കൂടെ ആനന്ദ് കൊണ്ടുവന്നിരിക്കുകയാണ്, പ്രകൃതി പ്രപഞ്ചത്തിൻ്റെ അവകലന സ്വഭാവം, ഡിഫറൻഷ്യേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നതിനകത്ത് സമയത്തെക്കൂടി, സമയം എങ്ങനെ കടന്നു പോകും തോറും പ്രകൃതിയിലെ പദാർത്ഥങ്ങൾക്ക് വരുന്ന വ്യത്യാസങ്ങൾ പോലും ഒന്നിനൊന്ന് വ്യത്യാസമായിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോഴാണ് നമ്മൾ ഒരേ പോലത്തിലുള്ള ചിന്തകൾ, ഒരേ തരത്തിലുള്ള മതവിശ്വാസങ്ങൾ, ഒരേ തരത്തിലുള്ള പ്രമാണങ്ങൾ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പാടുപെട്ടുകൊണ്ടിരിക്കുന്നത്. പ്രകൃതി ഒരിക്കലും അത് അനുവദിക്കില്ല എന്ന് നമുക്ക് സമാധാനിക്കാം.